പവൽ വറുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കുന്ന വിധവും ആ പുട്ടുപൊടി കൊണ്ട് അവലോസ്പൊടി ഉണ്ടാക്കുന്ന വിധവുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രണ്ടു തരം അവൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ചാക്കരിയുടെ അവലാണ്, വെളുത്ത അവല്. ഒന്ന് കുത്തരിയുടെ അവല്, ചെമ്പാവ് കുത്തരിയുടെ അവല്. അവൽ ചട്ടി ചൂടാവുമ്പോൾ അതിലേക്കിട്ട് ചൂടാക്കി വറുത്തെടുക്കുന്നു. വറുത്തെടുത്ത അവല് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കുന്നു. കൈകൊണ്ട് നേടിയാലും അവലോസ് പൊടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊടിച്ചെടുത്തതിന് ശേഷം അത് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുതിർത്ത് പുട്ടുണ്ടാക്കുന്നു. പൊടിച്ചെടുത്ത അവൽ അവലോസ് പൊടി ഉണ്ടാക്കാനും ഉപയോഗിക്കും. അവലോസ് പൊടി ഉണ്ടാക്കി പൊടിച്ചു കഴിയുമ്പോൾ തേങ്ങയും പഞ്ചസാരയും ഇട്ടിളക്കി അവലോസ് പൊടിയായിട്ട് കഴിക്കാവുന്നതാണ്. ഈ പൊടി കൊണ്ട് അവലോസ് ഉണ്ടയും ഉണ്ടാക്കാം. ഇപ്പോൾ ഈ അവല് വറുത്ത് മുരിഞ്ഞ് പാകമായി ഇതിനെ തണുക്കുമ്പോൾ പൊടിച്ചെടുക്കണം. അടുത്ത അവല് വറുത്തെടുത്ത പോലെ തന്നെ കുത്തരിയുടെ അവലും ചെമ്പാവതിയുടെ അവലും ചട്ടിയിലിട്ട് ഇളക്കി ചൂടാക്കി മുരിയുന്നത് വരെ ഇളക്കി വറുത്തതിന് ശേഷം ചൂടാറുമ്പോൾ ഉച്ചയിലിട്ട് അടിച്ച് എടുത്തിട്ട് പുട്ടുണ്ടാക്കാനുള്ള ചൂടാക്കി പൊടിച്ചെടുത്ത് തേങ്ങയും പഞ്ചസാരയും കറക്കരി വെച്ച് ഇളക്കി അവലോസ് പൊടി ഉണ്ടാക്കി പൊട്ടുണ്ടാക്കി കഴിക്കാം. മത്തരിയുടെ അവലും ചൂടാക്കി ഇത് ചൂടാറുമ്പോൾ കുട്ടിയൊക്കെ നടത്തി കൊടുത്ത് അവലോസ്പൊടിയ പുട്ടം അതിലിപ്പോൾ ആവശ്യത്തിന് വറുത്ത് ചൂടായി. ഇനി ഇപ്പോൾ ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം പൊടിച്ചെടുക്കാം. വറുത്ത അവല് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തു. അധികം നേരെ പൊടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് തവണ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇട്ട് അടിക്കുമ്പോഴേക്കും പൊടിക്കുക.
ഇപ്പോൾ അവളെല്ലാം പിടിച്ചെടുത്ത് വെച്ചു. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് പുട്ടുപൊടി എടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് നനച്ച് കുഴച്ച് പുട്ടിടണം. ഇതിനകത്ത് തേങ്ങയും പഞ്ചസാരയും ഇളകി തിന്നാണ് ശരി. ഉപ്പിനെ ഒഴിച്ച് കൂടി ഉപ്പും ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് നനയ്ക്കണം. ഇങ്ങനെ വറുത്ത് പൊടിച്ചു വെച്ച അവൽ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുക, അവലോസ് പൊടി ആയിട്ട് ഉപയോഗിക്കുക, അവലോസ് ചുമ്പ ഉണ്ടാക്കി ഉപയോഗിക്കുക ചെയ്യുക.